സകൃതകൃതാ വയ നാട്ടുകാരെ, ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാട്ടോ. നല്ല മനസ്സിന് ദൈവം നേരത്തെ വിളിക്കും. അതൊക്കെ വെറുതെ പറയാ, അങ്ങനെ ഇനിയും ഗാന്ധിനൊക്കെ പ്രസവത്തിലെ വരിപ്പിക്കല്ലേ. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി അതാ ബി ജെ പി. കുറച്ച് ദുബായ് ചോക്സ്. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പ. അവന്റെ ഒരു ചോക്ലേറ്റ്. ഇഷ്ടമല്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി. മനുഷ്യന് മാത്രം വിലയില്ല, നിങ്ങൾക്ക് കെട്ടിവെച്ച കാശി പുതുപ്പണിക്കാരത്തില്ല, കെട്ടിവെച്ച കാശി. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? 50 രൂപയുടെ പെട്രോൾ കിട്ടുമെന്ന് പറഞ്ഞല്ലോ, അത് ഏത് പമ്പിലാ? നിങ്ങൾ പറഞ്ഞല്ലോ കിട്ടിയില്ലല്ലോ. 2024 ബി ജെ പി അധികാരത്തിൽ വരും. ഓ, വരുമെന്ന് തോന്നുന്നില്ല. മുതലാളി വിഷമിക്കാതിരിക്കും, നമുക്ക് സമാധാനമായിട്ട് ഇരുന്ന് ആലോചിക്കാം. എങ്ങനെ സമാധാനം ഇരിക്കോടോ? 75 വർഷം കൊണ്ടാണ് ഇന്ത്യ ഉണ്ടായത്, 9 വർഷം കൊണ്ടല്ല, 75 വർഷം കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ ഉണ്ടത്. അത് ഇന്റർനാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയതാണ്. 9 വർഷം കൊണ്ടല്ല. 2024 ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ? അവർ വല്ല വോട്ടിംഗ് മെഷീനിൽ വല്ല എന്തെങ്കിലുമൊക്കെ കാണിച്ച് വരുമെങ്കിൽ അങ്ങനെ ഒരു വിഷയം സംഭവിക്കുക, അല്ലാതെ അവർ വരുത്തില്ല എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പി ആണ്, എത്രത്തോളം അനുകൂലിക്കുന്നുണ്ട് ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി? ബി ജെ പി നമ്മൾ അനുകൂലിക്കുന്നില്ല. ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേർ വരെ കളിയാക്കി തുടങ്ങി. ഞാനൊരു പട്ടാളക്കാരനാണ്. ബി ജെ പി കാരൻ ചെയ്തിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ഞെട്ടിക്കുന്ന സംഭവമാണ്. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. ഇഷ്ടപ്പെടാത്ത ഒരു നേതാവാരാണ് നരേന്ദ്രമോദി തന്നെ. നരേന്ദ്രമോദി തന്നെ. ഇന്ത്യ കണ്ടതിൽ ഇത്രയും തറയായിട്ട് ഒരു പ്രധാനമന്ത്രിയെ ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി കാണാൻ പോകുന്നു. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ ഭരണം ആ രീതിയിലാണ് പോകുന്നത്. ഇന്ത്യയിൽ എവിടെ നോക്കിയാലും കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് യാതൊന്നും മിണ്ടാതെ അയാള് ലോകം മൊത്തം ചുറ്റി നടക്കുകയാണ്. ഹലോ, വയസ്സുകാലത്ത് ചാരുകസരെ കിടന്ന് അയവറക്കാൻ കുറെ മധുര സ്മരണകൾ ഉണ്ടാക്കിയിട്ട് സ്ഥലം വിടുക അത്ര തന്നെ. എന്ന് വെച്ചാൽ എടോ, കിട്ടിയ അവസരം കളയാതെ സുഖിക്കുക. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ നരേന്ദ്രമോദിയുടെ പിന്നെ ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള സംഭവങ്ങളൊന്നും നരേന്ദ്രമോദി. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു, കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. മതഭ്രാന്തനായ ഒരു വി.ഡി. സവർക്കർ എഴുതി വെച്ച ഒരു തത്വം ചാണാന്തീനികളായ ഈ RSS-കാർ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നു. കേരളത്തിൽ ബി ജെ പിയുടെ ഒരു അവസ്ഥ എന്താണ്? കേരളത്തിൽ അവരൊരിക്കലും തലപൊക്കില്ല. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ, അവരുടെ സ്വപ്നം ഒരിക്കലും കേരളത്തിൽ യാഥാർത്ഥ്യമാവില്ല. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്, ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ.